ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ പാസിംഗ് ഷോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോര് കറിയാണ് വിൽക്കാൻ പോകുന്നത്. മോര് കറി എന്ന് പറഞ്ഞാൽ തേങ്ങ ഇടാതുള്ള മോര് കറി. എല്ലാം മുമ്പ് പണ്ടൊക്കെ വെക്കുന്നത് തേങ്ങ അരച്ച മോര് കറി വെക്കുന്നത്, ഇത് തേങ്ങ അരയ്ക്കാതെ മോര് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു. അതിന് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതെന്ന് പറയാം. പച്ചമുളക് രണ്ട് മൂന്നെണ്ണം, ഇത് മോര് ഈ നിങ്ങൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് അനുസരിച്ച് എടുക്കുക, അളവനുസരിച്ച് എടുക്കുക. ഇത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത്, ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിപ്പഴം കുറച്ച് സവാള കറിവേപ്പില, ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് ലേശം മുളക് പൊടി ഉരുവ ജീരകം ഉരുവ പൊടിച്ചത്, ഒരു ഇത് പച്ച ഉരുവയും ഇത് ഉരുവ പൊടിച്ചത്. ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ചൊരു ചട്ടി അടിപ്പിക്കാം. ചട്ടിയിൽ കറി വെച്ചിട്ട് എന്തായാലും തോരനായാലും കറിയായാലും മോര് കറിയായാലും എല്ലാ ഏത് കറിയായാലും ചട്ടിയിൽ വെക്കുന്നതാ ടേസ്റ്റ്. ചട്ടി ചൂടാവട്ടെ. പെട്ടെന്ന് തൈര് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മോര് കറി വെക്കാൻ പറ്റും. അരയ്ക്ക് എടുക്കൊന്നും വേണ്ട. ചട്ടി ചൂടാവുന്നതേ ഉള്ളൂ, ചട്ടിയാവുമ്പോ താമസം കുറച്ച് വെച്ചാൽ മതി. സിമ്മിലിട്ടാൽ മതി, ചട്ടിയൊക്കെ ആകുമ്പോ അടിക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഉരുവിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ഒന്നും വാങ്ങണ്ട. സവാള ചെറുതായിട്ട് പഴുത്തുകൊണ്ടിരിക്കുന്ന, ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടില്ല
ചട്ടിയുടെ ചൂട് മതി ഇവിടുത്തെ തൈര് ചൂടാവാൻ. അതിന് കുറച്ച് ലേശം വെള്ളം കൂടെ പിടിച്ചു കൊടുത്തു. തേങ്ങയെ ചേർക്കാതെ ഉണ്ടാക്കിയ മോരുകറി തയ്യാർ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും.